ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ കാലമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉയർത്തുന്ന അസ്തിത്വപരമായ സങ്കടങ്ങളോട് ഭാവാത്മകമായി പ്രതികരിക്കുവാൻ ആരും തയ്യാറായില്ല. ക്രൈസ്തവ യുവതികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി തീവ്രവാദികളാക്കുന്ന ലവ് ജിഹാദിനെതിരെ കർക്കശമായ നടപടികൾ വേണമെന്നും ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ള സംവരണാനുകൂല്യങ്ങളുടെ 80% മുസ്ലിമുകൾക്കായി മാറ്റിവെക്കുന്ന രീതി മാറ്റണമെന്നും പകരം അവ ജനസംഖ്യാനുപാതികമായി പങ്കുവയ്ക്കണമെന്നും സംവരണേതര സമുദായങ്ങൾക്കുള്ള സംവരണം കൃത്യമായി നടപ്പാക്കണമെന്നും ക്രൈസ്തവ സമൂഹം ഉന്നയിക്കുന്ന ആവശ്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുവാൻ പോലും ആരും തയ്യാറാകുന്നില്ല. ഇവയിൽ സംവരണേതര സമുദായങ്ങൾക്കുള്ള സംവരണം നടപ്പാക്കുന്ന ധീരമായ തീരുമാനമെടുക്കുവാൻ പിണറായി സർക്കാരിനായി. പണ്ട് 1987 കരുണാകര സർക്കാർ അത്തരമൊരു നീക്കം നടത്തിയപ്പോൾ മന്ത്രിസഭായോഗം പോലും ബഹിഷ്കരിക്കുകയും തീരുമാനം തിരുത്തിക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് ഇക്കുറിയും സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി വന്നതാണ്. പക്ഷേ പിണറായി കുലുങ്ങിയില്ല. അതുപോലെ മലങ്കര ക്രൈസ്തവർ കാലങ്ങളായി ആവശ്യപ്പെടുന്ന നാടാർ സംവരണത്തിലും പിണറായി ഉറച്ച തീരുമാനമെടുത്തു. ക്രൈസ്തവർ ജനാധിപത്യ മുന്നണിയുടെ വിശ്വസ്ത ജനതയാണ് എന്ന് പരസ്യമായി അവകാശപ്പെടുന്ന ജനാധിപത്യ മുന്നണിയോ നേതൃത്വം നൽകുന്ന കോൺഗ്രസോ ദിവസവും കാലത്തും വൈകിട്ടും പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവോ ഇതേക്കുറിച്ച് ഒരക്ഷരം പോലും പറയില്ല. എല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് വാഗ്ദാനം. എന്താണ് ചർച്ച ചെയ്യേണ്ടത്? അങ്ങനെ ഒരു വിഷയം ഇല്ലല്ലോ, ഇതാണ് സമീപനം. ക്രൈസ്തവർ അങ്ങനെ കിടന്നോളും എന്ന മട്ടാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചാവിഷയമായിരുന്ന ഈ അനീതി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാൻ പോലും ഇരുമുന്നണിയും തയ്യാറായില്ല. ലവ് ജിഹാദ് സംബന്ധിച്ച് ക്രൈസ്തവർക്കുള്ള ആശങ്ക ദൂരീകരിക്കണം എന്ന് കേരള കോൺഗ്രസ് മാണി നേതാവ് ജോസ് കെ മാണിയെക്കൊണ്ട് പറയിപ്പിച്ച മാധ്യമക്കാർ പക്ഷേ വേറൊരു നേതാവിനോടും ആ ചോദ്യം ഉന്നയിച്ചില്ല. സഭയുടെ വിശ്വാസികളുടെ വോട്ട് ഞങ്ങൾക്കാണ് എന്ന് രാവിലെയും വൈകുന്നേരവും അവകാശപ്പെടുകയും സഭ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കില്ലെന്ന് തീർത്തു പറയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ പക്ഷേ ലവ് ജിഹാദ് സംബന്ധിച്ച ക്രൈസ്തവരുടെ ആശങ്കയെക്കുറിച്ച് പ്രതികരിക്കുകയേയില്ല. ചാനലുകളുടെ പ്രതിനിധികൾ ജോസിൻ്റെ പ്രസ്താവനയെ പരിഹസിക്കുന്ന ആ നേതാക്കളോട് സ്വന്തം അഭിപ്രായം ചോദിക്കുകയുമില്ല. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരെ പോലെ ഇസ്ലാമോഫോബിയയുടെ പിടിയിലാണെന്ന് സംശയിച്ചു പോകുന്ന സമീപനമാണ് കാണിക്കുന്നത്. ലവ് ജിഹാദ് പോലെ ക്രൈസ്തവരെ വേദനിപ്പിച്ച വിഷയമാണ് ഹാഗിയ സോഫിയ. ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവരുടെ പുണ്യസ്ഥലമായ ഈ ബസലിക്ക മോസ്ക് ആക്കിയതിനെ ന്യായീകരിച്ച് ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസംഗം എന്തേ ആർക്കും വിഷയമാകുന്നില്ല. ആരോടും പ്രതികരണം പോലും ചോദിക്കുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലകളിലെ വോട്ടിംഗിൽ പ്രതിഫലിച്ച ലവ് ജിഹാദ് സങ്കടം ഇക്കുറി ചർച്ചാവിഷയമാക്കാതിരിക്കുന്നതിൽ പോലും മുസ്ലിം ലീഗ് വിജയിച്ചു. ക്രൈസ്തവരുടെ സങ്കടത്തിന്റെ പ്രയോജനം കിട്ടിയ മുന്നണിയുടെയും അതിന് നയിക്കുന്ന പാർട്ടിയുടെയും അമരക്കാരൻ എ വിജയരാഘവൻ വരെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുകയായി. ഇടതുമുന്നണിയിലെ അംഗമാണെങ്കിലും കേരള കോൺഗ്രസിലെ ജോസ് കെ മാണിയെക്കൊണ്ട് മാത്രം ഇതു സംബന്ധിച്ച പ്രതികരണം നടത്തിക്കുന്നതിൽ വിജയിച്ച മാധ്യമക്കാർ അപ്പഴുതിലൂടെ അദ്ദേഹത്തെയും പാർട്ടിയെയും മുന്നണിയിൽ വെടക്കാക്കുവാനും ഇടതുമുന്നണിയുടെ ഭദ്രത തകർക്കുവാനും കയറി കളിച്ചപ്പോൾ ജോസിന് തന്നെ തൻ്റെ പ്രസ്താവന വിശദീകരിക്കേണ്ടി വന്നു. ലവ് ജിഹാദിനെ എതിർക്കുന്നവർക്ക് ഇടതുനിന്നും കാര്യമായി സഹായം കിട്ടില്ല എന്ന ധാരണ പരത്താൻ ഇതിലൂടെ മാധ്യമങ്ങൾക്കായി. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണെന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ വിഷയമല്ല ലവ് ജിഹാദ് എന്നും അദ്ദേഹത്തിനും പറയേണ്ടി വന്നു. ലീഗ് തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് എല്ലാം നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ജോസ് കെ മാണി ഉയർത്തിയ വിഘടിത സ്വരം ലീഗിനെ വല്ലാതെ അലോസരപ്പെടുത്തി. ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ കളത്തിലിറങ്ങി. ബാക്കി സഹായം ചാനലുകാരും കൊടുത്തു. ഇടതുമുന്നണിയുടെ സമുന്നത നേതാവായ കാനം രാജേന്ദ്രൻ ജോസിൻ്റെ നിലപാടല്ല ഇടതുമുന്നണിയുടേത് എന്ന് പറഞ്ഞു. ജോസിൻ്റെ പാർട്ടിയുടെ വ്യക്തിപരമായ നിലപാടാകും അതെന്നായിരുന്നു കാനത്തിൻ്റെ പക്ഷം. മുഖ്യമന്ത്രിയാകട്ടെ ജോസ് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ വിശദീകരണം ചോദിക്കാനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത്രയുമായപ്പോൾ ജോസിന് സൂചന വ്യക്തമായി. അദ്ദേഹം വിശദീകരണവും കൊടുത്തു. ആരും സംസാരിക്കുവാൻ തയ്ാറായില്ലെങ്കിലും ഒരു സമൂഹത്തിൻ്റെ മനസ്സിലെറിയുന്ന കനലുകൾ അണയില്ലല്ലോ. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ സങ്കടം രാഷ്ട്രീയക്കാർ നിശബ്ദരായതുകൊണ്ട് അണയുന്നതല്ലോ. ലവ് ജിഹാദിനെതിരെ നടപടി വേണമെന്ന് പറയുമ്പോൾ മിശ്രവിവാഹം നിരോധിക്കണം എന്ന നിലപാടല്ല ക്രൈസ്തവർക്കുള്ളത്. അതിനോട് ഇഷ്ടമില്ലെങ്കിലും നിയമപരമായി തടയാനാവില്ലെന്ന് ക്രൈസ്തവർക്കറിയാം. കാനവും മുഖ്യമന്ത്രിയുമൊക്കെ അവർക്കറിയുന്ന മുസ്ലിം ഹൈന്ദവ വിവാഹങ്ങൾ കണ്ടിട്ടാവാം മിശ്രവിവാഹം കുഴപ്പമില്ല എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെയും മരുമകൻ്റെയും പോലെയുള്ള വിവാഹമല്ല വിഷയമാക്കുന്നത്.
മകളെ പിടിച്ചുകൊണ്ടുപോയാൽ പിന്നീട് അവളെക്കുറിച്ച് വിവരവുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ സങ്കടമാണ് വിഷയം. കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് 2011 രൂപീകരിക്കപ്പെട്ട കാലം മുതൽ മുസ്ലിമുകളുടെ ഭരണത്തിന് വിട്ടുകൊടുത്തതിനും ഉത്തരം പറയണം. മന്ത്രി, സെക്രട്ടറി, ഡയറക്ടർ, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ, MD, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികളെല്ലാം ഇന്ന് മുസ്ലിം സമുദായത്തിനാണ്. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലെ 6 ഡയറക്ടർമാരിൽ 2 പേരാണ് ക്രൈസ്തവർ. ജീവനക്കാരെല്ലാം തന്നെ മുസ്ലിമുകൾ. ജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗ് നേടിയ ഈ അനീതി ഇടതുമുന്നണിയും തുടർന്നു. മന്ത്രി KT ജലീൽ രഹസ്യമായി വേറെയും ചില തീരുമാനങ്ങളെടുത്തു. ന്യൂനപക്ഷ കമ്മീഷൻ നിയമനം സംബന്ധിച്ച വ്യവസ്ഥകളിൽ ജലീൽ കൊണ്ടുവന്ന ഭേദഗതി തന്നെ ഒന്നാമത്തെ മാറ്റം. 2014 നിയമം അനുസരിച്ച് കമ്മീഷൻ ചെയർമാൻ ഒരു സമുദായക്കാരനായാൽ വേറൊരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളായിരിക്കണം അടുത്ത അംഗം. എന്നാൽ തന്ത്രപൂർവ്വം കളിച്ചാൽ കമ്മീഷനിലെ 3 അംഗങ്ങളും ഒരു സമുദായത്തിൽ നിന്നുള്ളവരാകുന്ന വിധമാണ് ജലീൽ നിയമം ഭേദഗതി ചെയ്തത്. പ്രതിപക്ഷം സമ്മതിക്കുകയും ചെയ്തു. ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി നിയമസഭയിൽ ഉണ്ടായിരുന്നവർ ഈ ഭേദഗതി വന്നപ്പോൾ ഉറങ്ങുകയായിരുന്നു എന്ന് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് എത്തുന്നവരോട് ചോദിക്കണം. ജലീൽ ഭേദഗതി കൊണ്ടുവന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനും അംഗവും മുസ്ലിമുകളാണ്. കമ്മീഷനിലെ അംഗങ്ങൾ ഒരു സമുദായത്തിൽ നിന്നും മാത്രമുള്ളവരായാൽ ഉണ്ടാകുന്ന അനീതിയുടെ ഒരു അനുഭവത്തിലൂടെയാണ് ക്രൈസ്തവർ ഇപ്പോൾ കടന്നുപോകുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങളിലെ അനീതികളെക്കുറിച്ച് ക്രൈസ്തവ സംഘടനകളുടെ പരാതികൾ പെരുകിയപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ തന്നെ 2019 ജൂൺ മുതൽ ഒരു പഠനം നടത്തി. 2019 നവംബർ വരെ നടന്ന പഠനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ 9 ജില്ലകളിൽ തെളിവെടുപ്പ് നടത്തി ക്രൈസ്തവരുടെ പരാതികൾ സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് 2020 ജനുവരിയിൽ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗത്തിൻ്റെയും കൈവശം കിട്ടിയെങ്കിലും സർക്കാരിലേക്ക് കൊടുക്കണ്ട എന്നാണ് അവർ തീരുമാനിച്ചത്. റിപ്പോർട്ട് വെളിച്ചം കണ്ടാൽ വർഷങ്ങളായി തങ്ങൾ അന്യായമായി അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാമെന്ന് സമുദായ സ്നേഹികളായ ചെയർമാനും അംഗവും തിരിച്ചറിയുന്നുണ്ടാവണം. ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഭരണം ഈ വകുപ്പ് ഉപയോഗിച്ച് കമ്മീഷന്റെ ചെയർമാനും അംഗവുമായി മറ്റെന്തെങ്കിലും സമുദായത്തിൽപ്പെട്ടവരെ നിയമിക്കുകയും മുസ്ലിമുകളെ ഒഴിവാക്കുകയും ചെയ്താൽ എന്താകും മുസ്ലിം നേതാക്കളുടെ പ്രതികരണം? ഇത്തരം പ്രതികരണം ക്രൈസ്തവർ നടത്തുമ്പോൾ മാത്രം എങ്ങനെ വർഗീയതയാകും? ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള 17 സെൻ്ററുകളിൽ 16 അവയുടെ കീഴിലുള്ള 28 സബ് സെൻ്ററുകളും മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ കീഴിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ പദ്ധതികൾ സംസ്ഥാനങ്ങളിൽ എവിടെ എങ്ങനെ എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാനമാണ്. ജനസംഖ്യയുടെ 25% ത്തിലധികം ന്യൂനപക്ഷങ്ങളുള്ള പ്രദേശങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. കേരളത്തിൽ 19 ഒഴികെ 13 ജില്ലയും ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുക നൽകുന്നവരെ നിശ്ചയിക്കുവാൻ ഓരോ ജില്ലയിലും ഒരു 3-അംഗ സമിതിയുണ്ട്. ഇതനുസരിച്ചുള്ള 39 അംഗങ്ങളിൽ 30 പേരും മുസ്ലിമുകളാണ്. ക്രൈസ്തവർ വെറും 7. ഇടുക്കി ഉൾപ്പെടെ 8 ജില്ലകളിൽ ഈ സമിതിയിൽ ക്രൈസ്തവർ ഇല്ല. ഇവർ തെരഞ്ഞെടുത്ത 25 പ്രദേശങ്ങളും മലപ്പുറം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ മുസ്ലിമുകൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഈരാറ്റുപേട്ടയുമുണ്ട്. പിണറായി മന്ത്രിസഭയുടെ കാലത്തുണ്ടായ ഭീകരമായ ഈ കടന്നുകയറ്റങ്ങൾ തിരുത്താൻ മതേതരത്വ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നവനല്ല എന്ന നെഞ്ചുറപ്പോടെ പറയുന്ന മുഖ്യമന്ത്രി ധീരത കാണിക്കണം. ജലീലിൻ്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കപ്പെടണം. മുഖ്യമന്ത്രിയോട് സ്നേഹവും വിശ്വസ്തതയും നടിച്ച് ജലീൽ നടത്തിയ മുസ്ലിം പ്രീണനം മുഖ്യമന്ത്രി തിരിച്ചറിയണം. മുസ്ലിം പ്രീണനത്തിനായി മറ്റു സമുദായങ്ങളെ വെറുപ്പിക്കുന്നത് എല്ലാ പാർട്ടിക്കും വിനയാവും എന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ്. ഹൈന്ദവ വോട്ടുകൾ വേറെ ആർക്ക് പോകാൻ എന്ന ധാരണയിൽ അവർ കൈക്കൊണ്ട തീരുമാനങ്ങൾ മുസ്ലിംകൾക്ക് ഗുണം ചെയ്തെങ്കിലും മറ്റു സമുദായങ്ങൾ മറ്റു പാർട്ടികളിൽ ചേക്കേറി. അതോടെ മുസ്ലിംകളും കോൺഗ്രസിനെ വിട്ടു, മറ്റുള്ളവർക്കൊപ്പമായി. ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി വരെ തോറ്റു. പഠിക്കണം പാഠങ്ങൾ. കോൺഗ്രസ് ഹിന്ദുക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യത്തോടെ നിലപാടെടുക്കണം. അത് CPM ഇഷ്ടപ്പെടുമോ എന്നാവരുത് അവരുടെ വിഷയം. അമ്പലത്തിലും പള്ളിയിലും മഠത്തിലും എല്ലാം കയറുന്നതും വിശ്വാസമൊന്നുമില്ലാതെ അവിടെ കുമ്പിടുന്നതും അല്ല മതേതരത്വം. ഉറച്ച വിശ്വാസമുണ്ടാവുക, മറ്റുള്ളവർക്കും അതിന് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുക, ആ വിശ്വാസ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുക. കുട്ടിക്കളികൾ കാണുന്നവർക്ക് അവ കുട്ടിക്കളികളായേ തോന്നും.
ബീഹാറിലും ഹൈന്ദവർ ബി ജെ പി ആയതിനുള്ള കാരണങ്ങൾ ഒന്ന് കോൺഗ്രസിന്റെ ഈ പ്രീണനമായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും മുസ്ലിം പാർട്ടി കോൺഗ്രസ് മുന്നണി വിട്ടു, ഒറ്റയ്ക്ക് മത്സരിച്ചു, 5 സീറ്റ് നേടി. അക്കളി കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ദോഷമുണ്ടായി. സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു മന്ത്രിസഭ ഉണ്ടായി. ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ മുസ്ലിം എം എൽ എ മാർ ഇല്ലെന്നതാണ് കാരണം പറയുന്നതെങ്കിലും ഹൈന്ദവ വർഗീയതയ്ക്ക് അത് വളം പകരും. മതവിശ്വാസത്തോടുള്ള സമീപനത്തിലല്ലാതെ ദേശീയ വിഷയങ്ങളിലോ സാമ്പത്തിക നയങ്ങളിലോ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്താണ് അന്തരം? ബംഗാളിൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും വിട്ട് മമതയ്ക്കൊപ്പമായിരുന്നു മുസ്ലിമുകൾ. ഇക്കുറി മമത ഇളകുന്ന സൂചന വന്നതോടെ അവർക്കും ചാഞ്ചാട്ടമായി. എങ്കിലും മമതയ്ക്കൊപ്പമാണ്. അവസാനത്തെ നില ആസാമിലും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മുസ്ലിമുകൾ തിരിച്ചറിഞ്ഞതായാണ് സൂചന. മുസ്ലിമുകളുടെ സമുദായ താൽപ്പര്യം മാത്രം നോക്കിയുള്ളതാണ് അവരുടെ രാഷ്ട്രീയ കളികൾ എന്ന് വ്യക്തം. അങ്ങനെ രാഷ്ട്രീയം കളിക്കാനറിയാത്ത സമുദായങ്ങൾക്ക് ഈ കളി മനസ്സിലാകുന്നുണ്ട്. ബി ജെ പിയെ പോലുള്ള പാർട്ടികൾ ആ പഴുതിലാണ് ശക്തി പ്രാപിക്കുന്നത്. ഞങ്ങൾക്കൊരു ഇളക്കവും ഉണ്ടാവില്ലെന്ന് കോൺഗ്രസ് കരുതിയ നാടുകളിലൊക്കെ എന്തായി സ്ഥിതി? പാകിസ്ഥാന്റെ രൂപീകരണത്തോടെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇല്ലാതായെങ്കിലും കേരളത്തിൽ മുസ്ലിം രാഷ്ട്രീയം ശക്തമായിരുന്നു. മലബാറിൽ മാപ്പിള സ്ഥാൻ സ്ഥാപിക്കണമെന്ന വാദത്തോടെ അത് കേരളത്തിൽ ശക്തമായി തന്നെ നിന്നു. ഏറെക്കാലം നിശബ്ദമായിരുന്ന ആ വാദം പോലും സമീപകാലത്ത് ശക്തമായി വരുന്നുണ്ട്. കോഴിക്കോട് ആസ്ഥാനമാക്കി മലബാർ സംസ്ഥാനം രൂപീകരിക്കുവാൻ തെലുങ്കാന മോഡൽ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് സമസ്ത കേരള സുന്നി ഫെഡറേഷന്റെ മുഖപത്രമായ മുഖ്യധാരയുടെ എഡിറ്റർ അൻവർ സാദിഖ് ഫൈസി മുന്നോട്ട് വന്നത് നിസ്സാരമായ കാര്യമല്ല. 1968 മലപ്പുറം ജില്ല രൂപീകരിച്ച ലീഗുകാരെ തൃപ്തിപ്പെടുത്തിയ ഇ എം എസിനോട് ഇത് മാപ്പിളസ്ഥാനിലേക്കുള്ള യാത്രയിലെ നിർണായക സംഭവമാണെന്ന് സർവോദയ നേതാവായ കെ കേളപ്പൻ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ സംഘിയാക്കി തങ്ങളുടെ നിലപാടിനെ ന്യായീകരിക്കുകയായിരുന്നു സാക്ഷാൽ എ കെ ജി. അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് കോൺഗ്രസും ജനസംഘവും സി പി എമ്മിലെ ശക്തമായ വിഭാഗവും എതിരായിരുന്നുവെന്ന് ഇപ്പോൾ സി പി എം സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ്സുകാരനായിരുന്ന കാലത്ത് എഴുതിയ കാൽ നൂറ്റാണ്ട് എന്ന പുസ്തകത്തിൽ പറയുന്നു. ഇന്ത്യക്കകത്ത് മുസ്ലിമുകൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവരുടേതായ പോക്കറ്റുകൾ ശക്തിപ്പെടുത്തി രാഷ്ട്രീയ ശിഥിലീകരണത്തിന് വഴിയൊരുക്കുക എന്ന ലീഗിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രഥമ കാൽവെപ്പാണിതെന്ന് കേളപ്പൻ പറഞ്ഞു. ഇക്കാലത്തെ പോലെ അന്നും ലീഗ് നേതാക്കൾ പ്രസ്താവനകളിലൂടെ വിവാദം ഉണ്ടാക്കാറില്ല. അവർക്ക് വേണ്ടി മറ്റു കക്ഷികളെ രംഗത്തിറക്കാൻ അവർക്കറിയാം. സാക്ഷാൽ എ കെ ജിയാണ് മലപ്പുറം ജില്ലയെ ന്യായീകരിച്ചത്. കേളപ്പൻ പുരി ശങ്കരാചാര്യരുടെ ശിഷ്യനായി എന്നായിരുന്നു എ കെ ജിയുടെ പരിഹാസം. ഇന്നും ലീഗിൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്ന ശീർഷകമാണല്ലോ സംഘി അല്ലെങ്കിൽ വർഗീയവാദി. 1920 തുർക്കിയിൽ ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിനായി മുസ്ലിമുകൾ നടത്തിയ സമരത്തെ ഗാന്ധിജിയെ വശീകരിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കിയത് ഓർക്കുക. ഗാന്ധിജിയുടെ പ്രീണന നയം വളരെ ഹിന്ദുക്കളെ വേദനിപ്പിക്കുകയും കോൺഗ്രസ് വിരുദ്ധരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഖിലാഫത്ത് കഴിഞ്ഞതോടെ ലീഗ് അവരുടെ വഴിക്ക് പോയി എന്നതും ചരിത്രപാഠം. അതുതന്നെ ഇ എം എസിനും ഉണ്ടായി. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് വരെ സി പി എമ്മിനോട് വളരെ ഭയഭക്തി ബഹുമാനം കാണിച്ചിരുന്ന ലീഗ് സർക്കാർ തീരുമാനം ഉണ്ടായി പിറ്റേന്ന് കൂടുതൽ നേട്ടങ്ങൾക്കായി കൂറുമുന്നണിയുടെ നേതൃത്വത്തിലെത്തി. അവിടെ നിന്നുള്ള പ്രയാണത്തിൻ്റെ കഥകളും കൗതുകകരമാണ്. പാകിസ്ഥാൻ രൂപീകരണത്തോടെ ഏതാണ്ട് നിർജ്ജീവമായ ഇന്ത്യയിലെ മുസ്ലിം ലീഗിന് കോൺഗ്രസ് നേതാവായ ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ ലീഗിനെ കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ മലബാർ രാഷ്ട്രീയത്തിൻ്റെ അനുഭവങ്ങൾ ഇല്ലാത്ത കോൺഗ്രസിലെ പി ടി ചാക്കോയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുമാണ് മുൻകൈയെടുത്തത്. 1957 കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ കോൺഗ്രസ് നയിച്ച വിമോചന സമരത്തിൽ ചാക്കോ ലീഗിനെയും കൂട്ടി. അന്ന് ലീഗിനെ അറിയുന്ന മലബാറിലെ കോൺഗ്രസ്സുകാർക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവായ കെ മാധവൻ നായർ മലബാർ കലാപത്തെക്കുറിച്ച് എഴുതിയ പുസ്തകം മുസ്ലിം പ്രീണനത്തിന് മടിക്കാത്തവർ വായിക്കുന്നത് നല്ലതാണ്. 1957 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 126 14 സീറ്റിൽ മത്സരിച്ച ലീഗിന് 8 സീറ്റാണ് ലഭിച്ചത്. 1960 കോൺഗ്രസ് മുന്നണിയിൽ 12 സീറ്റിൽ മത്സരിച്ച ലീഗ് 11 സീറ്റിലും ജയിച്ചു. 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ മത്സരിച്ച ലീഗ് 2 ജയിച്ചു.
വിമോചന സമരത്തെ തുടർന്ന് 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമ്പോൾ പക്ഷേ ലീഗിനെ ഭരണത്തിൽ ഉൾപ്പെടുത്തുവാൻ കോൺഗ്രസ് തയ്യാറായില്ല. മലബാർ ഗ്രൂപ്പ് അത്ര എതിരായിരുന്നു. ആ എതിരുകൾ മറുവിഭാഗക്കാരെ കൊണ്ട് ഇല്ലാതാക്കി, മലബാറിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കി. ഇപ്പോൾ ബാക്കിയുള്ളത് അവിടുത്തെ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ മാത്രം. എങ്കിലും ചാക്കോ ഗ്രൂപ്പിൻ്റെയും മറ്റൊരു ഘടകകക്ഷിയായിരുന്ന PSP യുടെയും ശക്തമായ സമ്മർദ്ദം മൂലമാണ് KM സീതി സാഹിബിനെയും അദ്ദേഹം മരിച്ച ശേഷം CH മുഹമ്മദ് കോയയെയും നിയമസഭാ സ്പീക്കർമാർ പോലുമാക്കിയത്. അവസാനം ലീഗ് കോൺഗ്രസ് ബന്ധം വിട്ടു. 1965 തെരഞ്ഞെടുപ്പിൽ CPMമായി ധാരണയുണ്ടാക്കി. അന്നുള്ള 133 സീറ്റിലെ 16 സീറ്റിൽ മത്സരിച്ച ലീഗ് 6 സീറ്റിലാണ് ജയിച്ചത്. കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചപ്പോൾ കിട്ടിയ 5 സീറ്റ് നഷ്ടപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് 25 സീറ്റ് നേടിയത്. 1965 ധാരണ 1967 മുന്നണിയായി. കോൺഗ്രസിനേക്കാൾ ലീഗിന് അംഗീകാരം കൊടുത്തത് EMS ആണ്. 1967 സപ്തകക്ഷി മുന്നണിയിൽ 15 സീറ്റിൽ മത്സരിച്ച ലീഗ് 14 ജയിച്ചു. ലോക്സഭയിലേക്ക് നടന്ന മത്സരത്തിൽ 2 സീറ്റിലും ജയിച്ചു. ആ മുന്നണിയിൽ നിന്നുമാണ് മലപ്പുറം ജില്ലയും കാലിക്കറ്റ് സർവകലാശാലയും ലീഗ് നേടിയത്. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ് എന്നതാണ് കൗതുകകരം. 1969 ആ മുന്നണി പൊളിച്ച് ലീഗ് കൂറുമുന്നണിയുണ്ടാക്കി. CPIയിലെ സി അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുണ്ടായ മന്ത്രിസഭയിൽ ലീഗ് നേതാവ് CH മുഹമ്മദ് കോയ ആഭ്യന്തരമന്ത്രിയായി. 1970 കോൺഗ്രസ് CPI ഐക്യമുന്നണിയിൽ ലീഗ് 20 സീറ്റിൽ മത്സരിച്ചു. 11 ജയിച്ചത്. ഈ മന്ത്രിസഭയിലും തുടക്കത്തിൽ CH ആയിരുന്നു ആഭ്യന്തരമന്ത്രി. കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർന്നപ്പോഴാണ് ആഭ്യന്തരം വിട്ടുകൊടുത്തത്. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ലീഗിനെ. അക്കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ CH സ്വീകരിച്ച പല നടപടികളും സമുദായ പ്രീണനമായിരുന്നു എന്ന് ആക്ഷേപമുയർന്നു. 1977 അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗിന് ജയിപ്പിക്കാനായത് 13 സീറ്റാണ്. 1975 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പിളർപ്പുണ്ടാവുകയും അന്നുണ്ടായിരുന്ന 11 MLAമാരിൽ 6 പേർ അഖിലേന്ത്യാ ലീഗിൽ ചേരുകയും ചെയ്തു. ഇക്കാലത്ത് കോൺഗ്രസും ലീഗും തമ്മിൽ മലബാറിലാകെ സംഘട്ടനമായിരുന്നു. ഈ പോര് 1980 വരെ തുടർന്നു. അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പാനൂരങ്ങാടിയിൽ വെച്ച് മാവിലാട്ട് മുഹമ്മദ് എന്ന ലീഗ് പ്രവർത്തകനെ കോൺഗ്രസുകാർ കുത്തിക്കൊല്ലുന്നിടം വരെ എത്തിയതാണ് കാര്യങ്ങൾ. കരുണാകരൻ പോലീസ് അന്വേഷണത്തെ സ്വാധീനിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തിയെന്നും കോടതി വെറുതെ വിട്ട പ്രതിക്ക് കോൺഗ്രസ് സ്വീകരണം കൊടുത്തതും എല്ലാം അക്കാലത്ത് ലീഗിൻ്റെ നീറുന്ന അനുഭവങ്ങളായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ലീഗ് മുന്നണി വിടുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ CH അടക്കമുള്ളവരെ കൂടെ നിർത്താൻ K കരുണാകരൻ കരുക്കൾ നീക്കി. അങ്ങനെയാണ് 1975 ലീഗ് പിളർന്നത്. പിളർപ്പിൽ കരുണാകരൻ CH മുഹമ്മദ് കോയയ്ക്കൊപ്പം നിന്നു. മലബാറിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ലീഗിനോട് അടിയറ പറയേണ്ടി വന്നു. ആര്യാടൻ മുഹമ്മദിനെ പോലെ ഏതാനും പേർ പിടിച്ചു നിന്നു. ലീഗിന് മലബാറിൽ സർവാധിപത്യമായി. ധാരാളം കോൺഗ്രസുകാർ ലീഗുകാരായി. TK ഹംസയെ പോലുള്ള കോൺഗ്രസുകാർ CPMൽ ചേർന്നു. 1977 അഖിലേന്ത്യാ ലീഗിന് മത്സരിക്കുവാൻ ഇടതുമുന്നണി 16 സീറ്റ് കൊടുത്തെങ്കിലും 3 ജയിച്ചത്. CH അധികാരത്തിലെത്തിയതോടെ ഇവരുടെ ലീഗ് വളർന്നു. ഈ നിയമസഭയുടെ കാലത്താണ് 1979 ലീഗ് നേതാവ് CH മുഹമ്മദ് കോയ കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. ഇടതുപക്ഷം മാണിയെ മുഖ്യമന്ത്രിയാക്കുവാൻ നോക്കിയെങ്കിലും കരുണാകരൻ്റെ കളിയിൽ വീണ ഗവർണർ അവസരം കൊടുത്തില്ല. ഗവർണർ ജ്യോതി വെങ്കടാചലത്തിന് കരുണാകരനോടായി വിധേയത്വം. 1980 കേരളം ഇടതു വലതു മുന്നണികളായി മാറിയപ്പോൾ ലീഗിന് ഇടതുമുന്നണിയിൽ ഇടം കിട്ടിയില്ല. ഒപ്പമുണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗിനെ തള്ളി യൂണിയൻ ലീഗിനെ കൂടെ കൂട്ടാൻ CPM തയ്യാറായില്ല. 1980 ജനാധിപത്യ മുന്നണിയിൽ 20 സീറ്റിൽ മത്സരിച്ച ലീഗിന് 14 സീറ്റാണ് ലഭിച്ചത്. ഇടതുമുന്നണിയിൽ 11 സീറ്റിൽ മത്സരിച്ച അഖിലേന്ത്യാ ലീഗിനും കിട്ടി 5 വിജയം. ഫലത്തിൽ 19 നിയമസഭാംഗങ്ങൾ. ആ മുന്നണി തകർത്ത് ആന്റണിയും മാണിയും വലതു ക്യാമ്പിലേക്ക് മടങ്ങിയുണ്ടാക്കിയ മന്ത്രിസഭയിൽ CH ഉപമുഖ്യമന്ത്രിയായി. 1982 18 സീറ്റിൽ മത്സരിച്ച് 14 സീറ്റിൽ ജയിച്ചു. CH ഉപമുഖ്യമന്ത്രിയായി. ലീഗിന് മന്ത്രിമാർ 3. 1983 സെപ്റ്റംബർ 28 CH അന്തരിച്ചു. പകരം ഔഖാദർ കുട്ടി നഹ ഉപമുഖ്യമന്ത്രിയായി. 1987 ലീഗിന് 140 സീറ്റിൽ 23 സീറ്റ് മത്സരിക്കാൻ ലഭിച്ചു. 15 വിജയിച്ചു. 1982 ഈ സർക്കാരിൻ്റെ കാലത്ത് 1985 ശരിയത്ത് വിവാദത്തെ തുടർന്ന് അഖിലേന്ത്യാ ലീഗ് ഇടതുമുന്നണി വിട്ടു. യൂണിയൻ ലീഗിൽ ലയിച്ചു. 1985 ഓഗസ്റ്റ് 3 ലയനം.
പിന്നീട് കേരളത്തിൽ യൂണിയൻ ലീഗ് മാത്രമാണ് ഉള്ളത്. ഈ സർക്കാരിൻ്റെ കാലത്താണ് മുള്ളമാർക്കും മുക്രിമാർക്കും സർക്കാർ പെൻഷൻ ഏർപ്പെടുത്തിയത്. അനഭിമതനെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കുവൈറ്റികളെ ലീഗുകാർ കേരളത്തിൽ സർക്കാർ അതിഥികളായി കൊണ്ടു നടന്നതും ഇക്കാലത്താണ്. അവയെല്ലാം EMS വലിയ വിവാദമാക്കി, തെരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണയും നേടി. ഇടതുമുന്നണിയാണ് അധികാരത്തിൽ വന്നത്. NSS നിർബന്ധത്തെ തുടർന്ന് കേരളത്തിൽ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചതും ലീഗ് ആ തീരുമാനം റദ്ദാക്കിച്ചതും ഇക്കാലത്താണ്. 1991 22 സീറ്റിൽ മത്സരിച്ച ലീഗിന് 19 സീറ്റിൽ ജയിച്ചു. കരുണാകരൻ്റെ മന്ത്രിസഭയിൽ ലീഗിന് 4 മന്ത്രിമാരായി. ലീഗിനെ എല്ലാ വിവാദങ്ങളിലും വല്ലാതെ സംരക്ഷിച്ച കരുണാകരനെ ചാരക്കേസ് വന്നപ്പോൾ ലീഗ് തന്നെ കൃത്യമായി അടിച്ചു വീഴ്ത്തി. ഇക്കാര്യത്തിൽ മനസ്സിലുള്ള അമർഷം കെ മുരളീധരൻ അക്കാലത്ത് പരസ്യമാക്കിയതുമാണ്. ലീഗിന് എല്ലാം ചവിട്ടുപടികളാണ്. 1992 ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് ലീഗ് ഏതാനും ദിവസത്തേക്ക് ജനാധിപത്യ മുന്നണി വിട്ടെങ്കിലും തിരിച്ചെത്തി. ലീഗ് നിലപാടിനോട് യോജിക്കാത്തവർ ദേശീയ അധ്യക്ഷൻ സുലൈമാൻ സേട്ടുവിൻ്റെ നേതൃത്വത്തിൽ 1994 April 23 ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പാർട്ടി ഉണ്ടാക്കി വീണ്ടും ഇടതു കൂടാരത്തിലെത്തി. അങ്ങനെ ഇടതു കൂടാരത്തിൽ വീണ്ടും ലീഗ് സാന്നിധ്യമായി. പക്ഷേ അവർക്ക് മുസ്ലിം സമൂഹത്തിൽ വലിയ വേരോട്ടമുണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. 1995 മുതൽ ഒരു മൈനർ പാർട്ട്ണറായി ഇന്ത്യൻ നാഷണൽ ലീഗ് അവർക്കൊപ്പമുണ്ട്. 1996 ജനാധിപത്യ മുന്നണിയിൽ 22 സീറ്റിൽ മത്സരിച്ച യൂണിയൻ ലീഗ് 18 സീറ്റിൽ ജയിച്ചു. ഇടതുപക്ഷത്തിനായിരുന്നു ഭരണം കിട്ടിയത്. 2001 ജനാധിപത്യ മുന്നണി വൻ വിജയം നേടി. 21 സീറ്റിൽ മത്സരിച്ച ലീഗ് 16 ജയിച്ചു. ലീഗിൻ്റെ തനതുഭരണത്തെ മുഖ്യമന്ത്രി ആന്റണി എതിർത്തു. അതോടെ ആന്റണിയുടെ മന്ത്രിസഭയുടെ പതനത്തിനും ഉമ്മൻചാണ്ടിയുടെ ഉയർച്ചയ്ക്കും ലീഗ് കളി ആരംഭിച്ചു. 2001 പിന്നോക്ക സമുദായക്കാർക്കായി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ഭീഷണിപ്പെടുത്തി ലീഗ് നടപ്പാക്കിച്ചതും സമകാലീന ചരിത്രം. ലീഗിൻ്റെ ഭീഷണിക്ക് വഴങ്ങുവാൻ ആന്റണി കൂട്ടാക്കാതെ വന്നപ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്നതിന് കോവളത്തുകൂടിയ ജനാധിപത്യ മുന്നണി യോഗത്തിൽ ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഏറ്റുമുട്ടി. ലീഗിൻ്റെ പരമ്പരാഗത സീറ്റായ മഞ്ചേരിയിലെ തോൽവിയുടെ കൂടി ദുഃഖത്തിലായിരുന്നു കുഞ്ഞാലിക്കുട്ടി. അവസാനം വിഷയം പഠിക്കുവാൻ ലീഗുകാരുടെ പ്രഖ്യാപിത ശത്രുവായ ആര്യാടൻ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിക്കാനാണ് ആന്റണി തയ്യാറായത്. രണ്ടും കൽപ്പിച്ച് ആന്റണി ഗൾഫ് പണത്തിൻ്റെ അഹങ്കാരത്തിൽ ചില ന്യൂനപക്ഷങ്ങൾ കാണിക്കുന്ന ധിക്കാരത്തിനെതിരെ ആഞ്ഞടിച്ചു. മുസ്ലിം എന്ന പേര് പറയാൻ പക്ഷേ ധൈര്യം വന്നില്ല. 2004 August 29 അദ്ദേഹം രാജിവെച്ചത് ഈ കലാപത്തിൻ്റെ ബാക്കിപത്രം കൂടിയായിരുന്നു. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 2006 റിപ്പോർട്ട് നടപ്പാക്കി. കരുണാകരൻ 2001 ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് ആന്റണിയോട് കലഹിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി. ഇടതുമുന്നണിയിൽ കയറാൻ കരുണാകരൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കുവാനും ലീഗ് കളിച്ചു. അദ്ദേഹത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉമ്മൻചാണ്ടിയെ ഒതുക്കാനായിരുന്നു അത്. കരുണാകരനെ തുടർന്ന് മുഖ്യമന്ത്രിയായ AK ആന്റണിയെ പാതിവഴിയിൽ വലിച്ചിട്ടതും ലീഗാണ്. അത് ആന്റണി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ജനാധിപത്യ മുന്നണിയിൽ ഉമ്മൻചാണ്ടി കരുത്തനായപ്പോൾ ഭരണ തുടർച്ചയിലേക്ക് വരെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്ന് വന്നപ്പോൾ രമേശിനോട് ചേർന്ന് കരുക്കൾ നീക്കിയവരിൽ കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. ആ കളിയിൽ രമേശും പിണറായിയുമായും അടുപ്പമുണ്ടായിരുന്നു എന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. രമേശിൻ്റെ അടുത്ത ആളായ INTUC നേതാവ് ചന്ദ്രശേഖരനോട് കശുവണ്ടി കച്ചവട അഴിമതിക്കേസിൽ പിണറായി കാണിക്കുന്ന സ്നേഹത്തിന് വേറെ എന്ത് വ്യാഖ്യാനമാണുള്ളത്? ടൈറ്റാനിയം അഴിമതിക്കേസിൽ രമേശിനെതിരായ അന്വേഷണത്തിലുള്ള സ്റ്റേ എന്തേ ഇത്രയും കൊല്ലമായി വെക്കേറ്റ് ചെയ്തില്ല. ബാർക്കോഴയിൽ മാണിക്കെതിരെ രമേശ് കളിച്ച കളിയിലും കുഞ്ഞാലിക്കുട്ടിയുടെ പിന്തുണ കിട്ടി. അങ്ങനെ രണ്ട് പ്രമുഖ ക്രൈസ്തവ നേതാക്കളെ ഉമ്മൻചാണ്ടിയെയും മാണിയെയും കുഞ്ഞാലിക്കുട്ടി ശരിക്കും ഒതുക്കി. മലപ്പുറത്ത് ലീഗുമായി നിരന്തരം പടവെട്ടിയ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിനെയും ഒതുക്കി. 2006 21 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗിന് കിട്ടിയത് 7 സീറ്റ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം പാർലർ വിവാദത്തിൽ മുന്നണിയാകെ തലകുത്തി വീണു. 2010 കേരള കോൺഗ്രസും ജോസഫും പരസ്പരം ലയിച്ചെങ്കിലും 2011 2006 ഒരു സീറ്റ് പോലും മുന്നണി കൂടുതൽ കൊടുത്തില്ല. ലീഗിന് 23 സീറ്റ് ലഭിച്ചു. അവർക്ക് 20 സീറ്റിൽ ജയിക്കാനായി. ഈ മന്ത്രിസഭയുടെ കാലത്താണ് ലീഗിന് കേരള മന്ത്രിസഭയിൽ 5 മന്ത്രിമാരായത്. മന്ത്രിസഭയിലെ 24-ൽ 1 മന്ത്രിമാർ ലീഗുകാരായി. 2016 23 സീറ്റിൽ മത്സരിച്ച് അവർക്ക് 18 സീറ്റുണ്ട്. ഇതിൽ 11 മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ 2 വീതവും പാലക്കാട് എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഓരോന്ന് വീതവും കിട്ടി.
ഇക്കുറി കൊല്ലത്തുമെത്തി. പണ്ട് കേരള കോൺഗ്രസുകാർ ജയിച്ചിട്ടുള്ള പുനലൂർ ലീഗിനായി. 2021 30 സീറ്റാണ് ലക്ഷ്യമിട്ടതെങ്കിലും ലവ് ജിഹാദ് പോലുള്ള വിവാദം ഉയരുകയും ലീഗ് കോൺഗ്രസിനെ അടക്കി ഭരിക്കുന്നു എന്ന ആക്ഷേപം ഉയരുകയും ചെയ്തതോടെ 27 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ടു. കാൽ നൂറ്റാണ്ടിന് ശേഷം ലീഗിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി എത്തുകയും ചെയ്തു. ഇക്കുറി അധികാരം തിരിച്ചുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ലീഗ്. ലവ് ജിഹാദ് വിവാദം ഉയർത്തുന്നവർക്കെതിരെ പ്രചാരണത്തിന് ലീഗിന്റെ തന്നെ സ്വന്തം ആൾക്കാരെ തന്നെ നിയോഗിക്കുന്നതായാണ് വാർത്ത. ആയിരത്തി തൊള്ളായിരത്തി 1969 മുന്നണിയിൽ കലാപമുണ്ടാക്കുന്നതിന് കൂട്ടുനിന്ന യൂണിയൻ ലീഗുമായി പിന്നീട് CPM ചങ്ങാത്തമുണ്ടാക്കിയില്ല. 1979 ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപം കൊണ്ടപ്പോഴും ആന്റണി കോൺഗ്രസ് ഏറെ ശ്രമിച്ചിട്ടും യൂണിയൻ ലീഗിനെ കൂട്ടിയില്ല. പിന്നീട് നായനാറടക്കമുള്ള ആ നിർദ്ദേശം കൊണ്ടുവന്നതിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ പിണറായിയും കോടിയേരിയും അടക്കമുള്ള ഇടതു നേതാക്കളുമായി കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ ചങ്ങാത്തമുണ്ട്. ഈ ചങ്ങാത്തത്തിനു വേണ്ടി മുന്നണിയുടെ താൽപ്പര്യങ്ങൾ പോലും ഹനിക്കുവാൻ കുഞ്ഞാലിക്കുട്ടി മടിക്കാറില്ല. ലാവ്ലിൻ വിവാദത്തിൽ ശരിക്കും മുന്നേറാൻ ലീഗ് ഉണ്ടാക്കിയ തടസ്സങ്ങളെക്കുറിച്ച് TM ജേക്കബ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം കേസിൽ VS ഉണർന്നു കളിച്ചപ്പോൾ പിണറായി കുഞ്ഞാലിക്കുട്ടിയെയും താങ്ങി. അതെല്ലാം രേഖയില്ലാത്ത സഹായങ്ങൾ. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് രമേശ് ഉയർത്തുന്ന ആരോപണങ്ങളും ഇത്ര തന്നെ. 2016 സരിതാ വിവാദം മുതലാക്കി അധികാരത്തിൽ വന്നവർ 5 വർഷം കൊണ്ട് എന്തു ചെയ്തു? അതിനു മുമ്പ് ലാവ്ലിൻ വിവാദവുമായി വോട്ട് പിടിച്ചവർ അവർ ഭരിച്ച് 5 വർഷം എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ല, ചെയ്യുകയുമില്ല. വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങൾ എന്നതിനപ്പുറം എന്താ നമുക്ക് കാണാനാവുക? ചരിത്രം പറയുന്നത് ഒന്നും ഇല്ലെന്നാണ്. രമേശ് അഥവാ അധികാരത്തിൽ വന്നാൽ അദാനിയുമായി ഇടപാട് തുടരും. 2016 വിഴിഞ്ഞം തുറമുഖം ഹൈക്കമാൻഡിൻ്റെ എതിർപ്പ് മറികടന്ന് അദാനിക്ക് കൊടുത്തത് ഉമ്മൻചാണ്ടിയല്ലേ? പിണറായിയുടെ കരാറുകൾ അഴിമതിയും ഉമ്മൻചാണ്ടിയുടെ കരാറുകൾ സത്യസന്ധവും എന്ന് ജനം വിശ്വസിക്കണം പോലും. നാട്ടുകാരുടെ മുമ്പിൽ മുസ്ലിം തീവ്രവാദത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വവും അവരുടെ നടത്തിപ്പുകാരനായ കേന്ദ്ര സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും തമ്മിൽ ഗൂഢമായ അടുപ്പമുണ്ടെന്ന് കാരവൻ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നതും ചേർത്ത് വായിക്കുമ്പോഴാണ് തിരക്കഥയുടെ ഭീകരതയെക്കുറിച്ച് വല്ലാത്ത തിരിച്ചറിവുകൾ കൈവരിക. ഏതാനും കാലം ഡൽഹിയിലെത്തി സൗഹൃദമുണ്ടാക്കിയ കുഞ്ഞാലിക്കുട്ടിയുടെ ഇനിയുള്ള കളികൾ കാത്തിരുന്ന് കാണാം. അവിടെ ചില വോട്ടെടുപ്പുകളിൽ പങ്കെടുക്കാതെ സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്ത കുഞ്ഞാലിക്കുട്ടി എന്താവും ചെയ്യാൻ പോവുക എന്ന് കാത്തിരിക്കുന്ന നിരീക്ഷകരുമുണ്ട്. അതിരുകടന്ന മുസ്ലിം പ്രീണനം മുസ്ലിമുകൾക്ക് സഹായമാകുമെങ്കിലും നടത്തുന്ന പാർട്ടിക്ക് ആപത്താകും എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇരുമുന്നണിയും ഇസ്ലാമോഫോബിയയിലാണെന്ന് ജനം മനസ്സിലാക്കുമ്പോൾ, നീതി ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കില്ല എന്ന് അവർക്ക് തോന്നുമ്പോൾ, ഞങ്ങളാണ് വഴി എന്ന് പറഞ്ഞു നിൽക്കുന്നവരെ നോക്കിപ്പോയാൽ ആരാണ് കുറ്റക്കാർ? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാവാമെങ്കിലും ജാൻസിയിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചവർക്കെതിരെ നടപടി എടുത്തതൊക്കെ നല്ല ചൂണ്ടകളാവും. ലവ് ജിഹാദ് ഇല്ലെന്നും അഫ്ഗാനിസ്ഥാനിൽ കണ്ടെത്തപ്പെട്ട സോണിയ സെബാസ്റ്റിൻ്റെയും നിമിഷയുടെയും സംഭവങ്ങൾ ഒറ്റപ്പെട്ടവ എന്ന് അത്തരക്കാർക്ക് സമൂഹത്തിൻ്റെ പിന്തുണയില്ലെന്നും പറയുന്നവർ വീട് കയറി കുട്ടികളെ ഇറക്കിക്കൊണ്ടുപോകാനും സുപ്രീംകോടതിയിൽ വരെ കേസ് നടത്തുവാനും പ്രതികൾക്ക് കൂടെ നിൽക്കുമ്പോൾ സാധാരണക്കാർ എന്താണ് കരുതേണ്ടത്? തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അനീതിയെക്കുറിച്ച് ഏത് സമൂഹം പരിതപിക്കുമ്പോഴും അത് തുറന്ന മനസ്സോടെ കേൾക്കുകയും സാധ്യമായ പരിഹാരത്തിന് ശ്രമിക്കുകയുമല്ലേ സർക്കാർ ചെയ്യേണ്ടത്? അനീതി അനുഭവിക്കുന്നവരോട് അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ അവർ എന്താണ് കരുതേണ്ടത്? വേറെ വഴിയില്ല എന്ന് കരുതി നിസ്സംഗത കാണിക്കുന്നത് വലിയ ആപത്താകും. ചരിത്ര പാഠങ്ങൾ പഠിച്ചാൽ എല്ലാവർക്കും നല്ലത്. ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.